നമസ്കാരം, ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാഗ വഴിപാടുകളും അതിന്റെ ഫലവും ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം. സർപ്പങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാം, അതിന്റെ ഓരോ വഴിപാടിന്റെയും ഫലസിദ്ധി, ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇന്ന വഴിപാടുകൾ ചെയ്യുക, ആ വഴിപാടുകളുടെ ഗുണങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നാഗദൈവങ്ങൾക്കുള്ള വഴിപാടുകളും അതിന്റെ ഫലങ്ങളും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെള്ളരി, ആയില്യം പൂജ, നൂറും പാല് എന്നീ വഴിപാടുകൾ ചെയ്യുന്നത് വഴി നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനായിട്ട് വെള്ളരി സമർപ്പിക്കുകയും ആയില്യം പൂജ വഴിപാട് നടത്തുകയും നൂറും പാല് നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാര്യസാധ്യത്തിന് ഉതകുന്നതാണ്. വിദ്യാലാഭത്തിനും സൽകീർത്തിക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് വഴിപാട് നടത്താവുന്നതാണ്. കൂടാതെ ധാന്യങ്ങൾ, ദിവ്യാഭരണങ്ങൾ എന്നീ സാധന സാമഗ്രികൾ സമർപ്പിച്ചുകൊണ്ടും സൽകീർത്തിയും വിദ്യാലാഭവും നേടിയെടുക്കാവുന്നതാണ്. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ രോഗങ്ങൾ ഇല്ലാതായിട്ട് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സർപ്പങ്ങൾക്ക് ഉപ്പ് സമർപ്പിക്കുന്നത് വിശേഷ വഴിപാടാണ്. ഉപ്പ് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും വ്യക്തിക്ക് വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷം ശരീരത്തിൽ അടിഞ്ഞുകൂടി പല വർഷങ്ങൾ അത് നീണ്ട് ശരീരത്തിൽ നിൽക്കുന്നതും അതിന്റെ ദൂഷ്യഫലങ്ങൾ കാലങ്ങളായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യാം. അത്തരത്തിൽ വിഷനാശത്തിനായിട്ട് നമുക്ക് മഞ്ഞൾ സമർപ്പിച്ചുകൊണ്ട് സർപ്പപ്രീതി നേടിയെടുത്ത് ആ വിഷനാശം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർപ്പദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റൊരു രോഗമാണ് ത്വക്ക് രോഗങ്ങൾ. ആ ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാൻ, അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് ചേന വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ രോഗശമനത്തിന് പൊതുവെ കുരുമുളക്, ചെറുപയർ, കടുക് തുടങ്ങിയവ സമർപ്പിക്കാവുന്നതാണ്. പൊതുവെയുള്ള രോഗശമനത്തിന് കുരുമുളക്, ചെറുപയർ, കടുക് ഇവ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ സർപ്പങ്ങൾക്ക് നെയ്യ് സമർപ്പിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയും ദീർഘായുസ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പൊതുവായുള്ള സർപ്പദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സർപ്പത്തിന്റെ രൂപത്തിലും സർപ്പമുട്ടയുടെ ആകൃതിയിലും ഒക്കെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ തീർത്ത് അത് നാഗരാജാവിനും നാഗയക്ഷി അമ്മയ്ക്കും സമർപ്പിക്കുന്നത് വഴി നമ്മളുടെ പൊതുവെയുള്ള എല്ലാ സർപ്പദോഷങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇഷ്ടകാര്യസിദ്ധിക്കായിട്ട് പാല്, നെയ്പായസം, കദളിപ്പഴം ഇവ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ സന്താനലാഭത്തിനായിട്ട് നൂറും പാലും, സർപ്പബലി, ഉരുളി കമിഴ്ത്തുക തുടങ്ങിയ വഴിപാട് ചെയ്യാവുന്നതാണ്. ആയില്യം പൂജയും സന്താനലാഭത്തിന് പറയപ്പെടുന്ന വഴിപാടാണ്. നമ്മളുടെ ദൈവാധീന ചിന്തയിൽ, പ്രശ്നചിന്തയിലൊക്കെ സർപ്പദോഷവും സർപ്പഹിംസാദോഷത്തിനും ഏതെങ്കിലും തരത്തിൽ നാം പാമ്പിനെ കൊല്ലുക തുടങ്ങിയ സർപ്പഹിംസ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമുക്ക് പായസ ഹോമം നടത്താവുന്നതാണ്. കൂടാതെ പാൽ, പഴം, അവിൽ, കരിക്ക് തുടങ്ങിയവ സമർപ്പിച്ചുകൊണ്ട് സർപ്പഹിംസാദോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ 11 തരത്തിലുള്ള ആവശ്യങ്ങളും അവയ്ക്കുള്ള വഴിപാടുകളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. സർപ്പങ്ങളുടെ അനുഗ്രഹം ഏതൊരു വ്യക്തിക്കും കൂടിയേ തീരുകയുള്ളൂ. സർപ്പങ്ങൾ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നവയാണ്. പ്രത്യക്ഷ ദൈവങ്ങളായിട്ടുള്ള സർപ്പങ്ങളുടെ പ്രീതി ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ഐശ്വര്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാവും. എല്ലാവർക്കും സർപ്പങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.